നമസ്കാരം. കെഎസ്എൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൗൺസിൽ യോഗങ്ങളുടെ അറ്റൻഡൻസ് രജിസ്റ്റർ അടർത്തി മാറ്റിയതിനെ ചൊല്ലി കാസർഗോഡ് നഗരസഭയിൽ കയ്യാങ്കളിയും ബഹളവും. മാതൃകാപരമായ ശുചീകരണ പ്രവർത്തനങ്ങളുമായി എടനീരിലെ NSS വിദ്യാർത്ഥികൾ. കാസർഗോഡ് താലൂക്ക് ഓഫീസിന് സമീപത്ത് നിർത്തിയിട്ട കാറുകൾക്ക് മുകളിൽ മരച്ചില്ല പൊട്ടി വീണ് കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വേലേശ്വരത്തെ ഈശ്വരൻ എമ്പ്രാന്തിരിയുടെ പുസ്തകലോകം ഇനി ഗവേഷണ വിദ്യാർത്ഥികൾക്ക് സ്വന്തം. മഞ്ചേശ്വരം മിയാപദവ് വിദ്യാവർദ്ധക ഹയർ സെക്കൻഡറി സ്കൂളിൽ സിൽവർ ജൂബിലി ആഘോഷത്തിന് തുടക്കമായി. വിശദമായ വാർത്തകളിലേക്ക്. കൗൺസിൽ യോഗങ്ങളുടെ അറ്റൻഡൻസ് രജിസ്റ്റർ അടർത്തി മാറ്റിയതിനെ ചൊല്ലി കാസർഗോഡ് നഗരസഭയിൽ വാക്കേറ്റം. നഗരസഭാ ചെയർപേഴ്സനെ BJP കൗൺസിലർമാർ ഉപരോധിച്ചു. കാസർഗോഡ് നഗരസഭയിലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഴിമതി നടത്തിയതിനെതിരെ BJP നടത്തിവരുന്ന സമരത്തിന്റെ ഭാഗമായാണ് ചെയർപേഴ്സനെ BJP കൗൺസിലർമാർ ഉപരോധിച്ചത്. ഇതിനിടെ കൗൺസിൽ യോഗങ്ങളുടെ അറ്റൻഡൻസ് രജിസ്റ്ററിലെ പേജുകൾ അടർത്തി മാറ്റിയെന്നാരോപിച്ച് നഗരസഭയിൽ കയ്യാങ്കളിയും ബഹളവും ഉണ്ടായി. നഗരസഭാ ചെയർപേഴ്സന്റെ ചേംബറിനടുത്ത് വെച്ചാണ് വാക്കേറ്റമുണ്ടായത്. മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് അറ്റൻഡൻസ് രജിസ്റ്ററിലെ പേജുകൾ അടർത്തി മാറ്റിയതെന്നും BJP ആരോപിച്ചു. പ്രതിഷേധം ഇനിയും തുടരുമെന്ന് പറഞ്ഞാണ് BJP അംഗങ്ങൾ പിരിഞ്ഞത്. പ്രതിഷേധത്തിൽ BJP ജില്ലാ ജനറൽ സെക്രട്ടറിയും കൗൺസിലറുമായ പി രമേശ്, കെ ശങ്കര, കെ സവിത, പ്രേമ തുടങ്ങിയവർ സംബന്ധിച്ചു. മാതൃകാപരമായ ശുചീകരണ പ്രവർത്തനങ്ങളുമായി എടനീരിലെ NSS വിദ്യാർത്ഥികൾ. കാസർഗോഡ് കടപ്പുറം കസബ നിവാസികൾക്ക് മാതൃകയായി. ആർത്തിനമ്പിയെത്തുന്ന തിരമാലകളെ വകവയ്ക്കാതെ അവർ കടലോരത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കുപ്പികളും പെറുക്കിയെടുത്തു. തീരത്തേക്ക് ഒഴുകിയെടുക്കുന്ന മാലിന്യങ്ങളിൽ കണ്ണുനിട്ട് അവർ പിന്നെയും കാത്തുനിന്നു. കസബ കടപ്പുറത്തേക്ക് പരിസ്ഥിതി സൗഹാർദ്ദ മനസ്സുമായി എത്തിയ എടനീരിലെ NSS വിദ്യാർത്ഥികളാണ് ഒരു നാടിന് തന്നെ മാതൃകയായത്. എടനീർ സ്വാമിജി ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS നേതൃത്വത്തിൽ കാസർഗോഡ് കസബയിലെ ഗവൺമെൻറ് ഫിഷറീസ് UP സ്കൂളിൽ വെച്ച് നടത്തിയ കടലറിവ് 2016 സപ്തദിന സഹവാസ ക്യാമ്പിനോടനുബന്ധിച്ചായിരുന്നു കുട്ടികൾ ഒത്തുചേർന്നത്. ക്യാമ്പിൻ്റെ ഭാഗമായി 100 വീടുകളിൽ ജൈവ അടുക്കളത്തോട്ടങ്ങളും ഫിഷറീസ് സ്കൂളിൽ വേസ്റ്റ് പിറ്റും തയ്യാറാക്കി. രോഗബാധിതരുടെ വീടുകളിലെത്തി പരിചരണവും സ്വാന്തന കിറ്റുകളും നൽകി. പരിസ്ഥിതി പ്രവർത്തകരായ ഭാസ്കരൻ വെള്ളൂർ, മോഹനൻ മാങ്ങാട്, CPV വിനോദ്, ADM കെ അംബുജാക്ഷൻ, ഡോക്ടർ ബോസ്, ഡോക്ടർ ഗുരുപ്രസാദ്, N നിർമ്മൽ കാടകം, S രക്ഷിത് കുമാർ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. ഹെഡ്മിസ്ട്രസ് PK ഷെർലി, പ്രോഗ്രാം ഓഫീസർ IK വാസുദേവൻ, MR ശരത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. കാസർഗോഡ് താലൂക്ക് ഓഫീസിന് സമീപത്ത് നിർത്തിയിട്ട കാറുകൾക്ക് മുകളിൽ മരച്ചില്ല പൊട്ടി വീണ് കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഇതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. കാസർഗോഡ് താലൂക്ക് ഓഫീസിന് സമീപത്താണ് മരത്തിൻ്റെ ചില്ലകൾ പൊട്ടിവീണ് നിർത്തിയിട്ട കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചത്. കാറിൻ്റെ പിറകുവശത്ത് ഗ്ലാസ് പൂർണ്ണമായും തകർന്നു. സമീപത്ത് ആളുകളില്ലാത്തതിനാൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. എന്നാൽ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. വിവരമറിഞ്ഞ് പോലീസും ഫയർഫോഴ്സും എത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അപകട ഭീഷണിയിലുള്ള ഇത്തരം മരങ്ങൾ നീക്കം ചെയ്യാൻ അധികൃതർ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെയും വ്യാപാരികളുടെയും ആവശ്യം. മഞ്ചേശ്വരം മിയാപദവ് ശ്രീ വിദ്യാവർദ്ധക ഹയർ സെക്കൻഡറി സ്കൂളിൽ സിൽവർ ജൂബിലി ആഘോഷത്തിന് തുടക്കമായി. പരിപാടിയുടെ ഉദ്ഘാടനം എടനീർ മഠാധിപതി കേശവാനന്ദ ഭാരതി നിർവഹിച്ചു. കുളബേലു മസീദി ഖത്തീബ് സൈഫുള്ള മുസ്ലിയാരും മിയാപദ ഫാത്തിമ ചർച്ച് വികാരി അനിൽ ജോയൽ ഡിസൂസയും പരിപാടിയിൽ പങ്കെടുത്തു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. Oh,
സാഹിത്യകാരൻ വൈദേഹിയുടെ അധ്യക്ഷതയിൽ നടന്ന സ്റ്റേജ് പരിപാടികൾ പ്രസിദ്ധ കവി ജയന്ത് കായ്ക്കിണി ഉദ്ഘാടനം ചെയ്തു. ಅಂತ ಸಾವಿರಾರು ಸಾವಿರಾರು ಅಕ್ಷೋಹಿ ಮಾಸ್ಟರ್ಗಳು ನಮ್ಮ ದೇಶದಲ್ಲಿ ಆಗಿಹೋಗಿದ್ದಾರೆ ಮತ್ತು ಆ ಶಿಕ್ಷಕರಿಂದಲೇ ನಾವು ಬೆಳೆದಿದ್ದೇವೆ. ಹೀಗಾಗಿ ಈ ಶಾಲೆಯ ಈ ಒಂದು ಅಮೃತ ಮಹೋತ್ಸವವನ್ನು ನಾನು ಈ ಧರೆಯ ಮೇಲಿನ ಎಲ್ಲ ಶಿಕ್ಷಕರಿಗೂ ಸಮರ್ಪಿಸ ಬಯಸುತ್ತೇನೆ. ಎಲ್ಲ ಶಿಕ್ಷಕರಿಗೂ ಕೂಡ ಈ ಒಂದು ಸಂದರ್ಭ ಅವರಿಗೆ ನಾನು ಮನೆಯಂತ ಆಗ್ತಾನೆ. ಯಾಕಂದ್ರೆ ಎಲ್ಲರೂ ಮಾಸ್ಟರೇ. ಇನ್ಫ್ಯಾಕ್ಟ್ പുതിയ ഹാളിന്റെ ഉദ്ഘാടന കർമ്മവും നടന്നു. പരിപാടിയിൽ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ എം അഷ്റഫ്, മീഞ്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് ഷുക്കൂർ, യു കരുണാകരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വേലേശ്വരത്തെ ഈശ്വരൻ എമ്പ്രാന്തിരിയുടെ പുസ്തകലോകം ഗവേഷണ വിദ്യാർത്ഥികൾക്ക് സ്വന്തം. കണ്ണൂർ സർവകലാശാല മലയാളം വിഭാഗത്തിനാണ് പുസ്തകങ്ങൾ കൈമാറുന്നത്. അരനൂറ്റാണ്ടിലേറെ കാലമായി ശേഖരിച്ച പുസ്തകങ്ങൾ വരും തലമുറക്കായി കൈമാറാൻ വേലാശ്വരത്തെ ഈശ്വരൻ എമ്പ്രാന്തിരി ഒരുങ്ങുന്നു. ഒരു പുരുഷായുസ് മുഴുവൻ വായനക്കായി സമർപ്പിച്ച ഈശ്വരൻ എമ്പ്രാന്തിരി തൻ്റെ അക്ഷരഗനിയെ കണ്ണൂർ സർവകലാശാലയിലെ മലയാള വിഭാഗത്തിനാണ് കൈമാറുന്നത്. ഇതോടെ ജില്ലയിലെ ഏറ്റവും വലിയ ഹോം ലൈബ്രറിയിലെ പുസ്തക സമ്പത്താണ് കണ്ണൂർ സർവകലാശാലയിലെ ലൈബ്രറിയുടെ ഭാഗമായി മാറുന്നത്. വായനയുടെ ലഹരിയിൽ ജീവിച്ച ഈശ്വരൻ എമ്പ്രാന്തിരി കേരളത്തിലുടനീളം സഞ്ചരിച്ചാണ് പുസ്തകങ്ങൾ വാങ്ങിക്കൂട്ടിയത്. നിലവിൽ വേലാശ്വരത്തെ അദ്ദേഹത്തിൻ്റെ ഇല്ലത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച മുറിയിൽ 7000-ത്തിലധികം പുസ്തകങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അപൂർവമായ ഗ്രന്ഥങ്ങൾ തൊട്ട് ഏറ്റവും പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വരെ ലൈബ്രറിയിൽ വായനക്കായി സൂക്ഷിച്ചിട്ടുണ്ട്. എല്ലാം പ്രത്യേകമായി ക്രമീകരിച്ചാണ് ഒരുക്കിയിട്ടുള്ളത്. പുസ്തകശേഖരണത്തിൻ്റെ തുടക്കത്തിൽ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തലച്ചുമടായി പുസ്തകങ്ങൾ എത്തിച്ച കാലം ഈശ്വരൻ എമ്പ്രാന്തിരി ഓർമ്മിക്കുന്നു. ഒരു 50 വർഷത്തെ അധികം എൻ്റെ ഒരു 20 വയസ്സിലെ സമയത്ത് ഞാൻ തുടങ്ങിയതാണ്. ഏകദേശം ഇപ്പോൾ ഒരു 50 വയസ്സിലധികം 50 വർഷത്തിലധികമായി ഞാൻ ഈ പുസ്തകശേഖരണം തുടങ്ങിയിട്ട്. സ്കൂളിൽ പഠിക്കുന്നത് ഈ മലയാള ഇതുണ്ടല്ലോ, നോൺ ഡെയിലി, അത് വായിക്കുന്ന പ്രത്യേകിച്ച് ഈ പഴശ്ശിയുടെ വരവാള്, പിന്നെ പി കെ നായരുടെ, അതുപോലെ തന്നെ ഡേവിഡ് കോർഫിലിൻ്റെ ഒരു കുട്ടിയുടെ ആത്മകഥയുണ്ട്, നമ്മുടെ കെ തായാട്ട് എഴുതിയൊരു ആത്മകഥയുണ്ട്, പിന്നെ ഒരു കുട്ടിയുടെ ആത്മകഥ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം, അതാണ് ഞാൻ ആദ്യം വായിച്ചത്. അതിനുശേഷം പഴശ്ശിയുടെ പടവാള്, അതൊക്കെ ആ അങ്ങനെ നോൺ ഡെയിൽ വായിച്ചതിനോടുകൂടിയിട്ടാണ് എനിക്ക് ഇങ്ങനെ പഠന ഇത് വായിക്കാനുള്ള ഒരു പിന്നെ പ്രചോദനം ഉണ്ടായത്. അതിനുശേഷം ഞാൻ ഈ സ്കൂളിൽ പിന്നെ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ കുറേശ്ശെ കുറേശ്ശെ പുസ്തകങ്ങളിലും ശേഖരിച്ച് ഒക്കെ വരുന്നു. പിന്നെ പിന്നെ 10-ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ പുസ്തക ശേഖരണത്തിൻ്റെ വിപുലമായൊരു തുടങ്ങിയത്. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ഈ പുസ്തകാലയത്തിൽ ഒട്ടേറെ പ്രമുഖ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഈശ്വരൻ എമ്പ്രാന്തിരിയുടെ പുസ്തകശേഖരണത്തിന് ഭാര്യ സുഭദ്ര അന്തർജനത്തിൻ്റെ പിന്തുണയും ഉണ്ടാകാറുണ്ട്. കണ്ണൂർ സർവകലാശാല മലയാള വിഭാഗത്തിന് 13-ന് നടക്കുന്ന ചടങ്ങിൽ പുസ്തകങ്ങൾ കൈമാറാനാണ് തീരുമാനം. വായനയുടെ ലോകത്തിൽ ജീവിച്ച് പുസ്തകങ്ങളെ കൂട്ടുകാരാക്കിയ ഈശ്വരൻ എമ്പ്രാന്തിരിയുടെ പുസ്തക കൈമാറ്റ ചടങ്ങ് ജില്ലയിലെ സാംസ്കാരിക പ്രവർത്തകരുടെ സംഗമമായി മാറ്റാനാണ് തീരുമാനം. ആത്മസുഹൃത്തിന് സ്നേഹസാന്ത്വനവുമായി നീലേശ്വരത്ത് സൗഹൃദ കൂട്ടായ്മ. മൈജ രവീന്ദ്രന് സാന്ത്വനവുമായി എത്തിയത് പയ്യന്നൂർ കണ്ടോത്തെ കൂട്ടുകാരും കലാകാരന്മാരും. കാസർഗോഡ് റെയിൽവേ പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിളും ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്നു 45-കാരനായ കണ്ടോത്തെ മൈജ രവീന്ദ്രൻ. ഗുരുതരമായ മസ്തിഷ്ക രോഗം ബാധിച്ച് ഓർമ്മശക്തി തന്നെ നഷ്ടപ്പെട്ടിരുന്ന രവീന്ദ്രൻ സുഖം പ്രാപിച്ചു വരുന്നു എന്ന വിവരമറിഞ്ഞതിനെ തുടർന്നാണ് കണ്ടോത്തെ ആത്മസുഹൃത്തുക്കൾ സ്നേഹസാന്ത്വനവുമായി നീലേശ്വരത്തെ പോലീസ് ക്വാർട്ടേഴ്സിൽ എത്തിയത്. കൂട്ടുകാരും ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികളും കലാസമിതി പ്രവർത്തകരും അടങ്ങിയ കണ്ടോത്തെ സൗഹൃദ കൂട്ടായ്മ ഒരുക്കിയ പരിപാടി നീലേശ്വരം പോലീസ് സ്റ്റേഷനിലെ അഡീഷണൽ എസ് ഐ കെ രമണൻ ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന വിവാദപ്പെടുന്ന ആൾക്കാരാണ് എല്ലാവരും, നമ്മുടെ നാട്ടുകാരും നമ്മുടെ സഹപ്രവർത്തക പോലീസിലെ എല്ലാ വിഭാഗത്തിൽപ്പെടുത്തവരും നമ്മുടെ നാട്ടിൽ തന്നെ ഒന്ന് എല്ലാവരും അതൊക്കെ ജാതിമത രാഷ്ട്രീയത്തിനധീനമായിട്ട് ഒരു കമ്മിറ്റി കൂടി ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നു എന്നറിയുമ്പോൾ തന്നെ രവിയെക്കുറിച്ചൊക്കെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. രവിക്ക് ഇനിയും നമ്മുടെ കൂടെ ഇതിനേക്കാൾ നന്നായിട്ട് പ്രവർത്തിക്കാൻ എല്ലാം കഴിയുമെന്നൊരു വിശ്വാസം തന്നെയാണ് എനിക്കില്ല. ഇനി രവി എല്ലാവരുമായിട്ട് ഒരുമിച്ചേക്കും നിൽക്കണം. രവിയുടെ കൂടെ നമ്മൾ എല്ലാവരും എന്നും ഉണ്ടാവും. പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുമ്പോഴും സംഗീതം കേൾക്കുമ്പോഴും ഊർജ്ജസ്വലനാകുന്ന രവീന്ദ്രന്റെ മുന്നിൽ കലാസമിതി പ്രവർത്തകർ പാട്ടുപാടിയും തബല വായിച്ചും ആശ്വാസം നൽകി. നീ മധുപകരോ മലർച്ചൊരിയു അനുരാഗ പൗർണമിയേ,
നീമായല്ലേ മറയല്ലേ നീല നിലാവോടിയേ. പ്രശസ്ത ഡോട്ട് കാരിക്കേച്ചർ വിദഗ്ധൻ സുരേഷ് അന്നൂർ സ്നേഹക്കൂട്ടായ്മയിലെ മുഖ്യാതിഥിയായിരുന്നു. രവീന്ദ്രന്റെ ഒരു ഛായാചിത്രം വരച്ച് സമ്മാനിക്കുകയും ചെയ്തു. കെ ജയരാജനായിരുന്നു സ്നേഹക്കൂട്ടായ്മയിലെ അധ്യക്ഷൻ. സി കരുണാകരൻ, പി ശുചിത്ത, കെ ദിനേശൻ എന്നിവർ വാക്കുകളിലൂടെയും തങ്ങളുടെ കൂട്ടുകാരന് ആശ്വാസം പകർന്നു. എം ജനാർദ്ദന്റെ വൺമാൻ ഷോ, മാജിക് ഷോ, കവിതാലാപനം എന്നിവയും നടന്നു. ഗാനാലാപനവുമായി രംഗത്തെത്തിയവരിൽ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും പുറമെ രവീന്ദ്രന്റെ രണ്ട് മക്കളുമുണ്ടായിരുന്നു. സംഗീതവും മാന്ത്രിക പ്രകടനവും അഭിനയവും സമന്വയിച്ചപ്പോൾ നീലേശ്വരത്തെ പോലീസ് ക്വാർട്ടേഴ്സുകളിൽ നടന്നത് അക്ഷരാർത്ഥത്തിൽ സ്നേഹ സാന്ത്വനം തന്നെയായി മാറി. കേന്ദ്ര സംസ്ഥാന ബജറ്റുകളിൽ കാർഷിക മേഖലയിൽ വനിതാ കർഷകർക്കായി തുക നീക്കിവെക്കണമെന്ന് കാഞ്ഞങ്ങാട്ട് നടന്ന കർഷക സംഘം വനിതാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കേന്ദ്ര സംസ്ഥാന ബജറ്റുകളിൽ കാർഷിക മേഖലയ്ക്കായി നീക്കിവെക്കുന്ന തുകയിൽ നിന്ന് നിശ്ചിത ശതമാനം തുക വനിതാ കർഷകർക്കു മാത്രമായി വകയിരുത്തണമെന്ന് കാഞ്ഞങ്ങാട്ട് നടന്ന കർഷക സംഘം വനിതാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. സ്വന്തം കൃഷിഭൂമിയിലും കുടുംബസ്വത്തിലും കൃഷികൾ നടത്തി കാർഷിക ഉൽപാദന മേഖലയിൽ സജീവമായ വനിതകളുടെ മൗലികമായ അവകാശങ്ങൾ നാളിതുവരെയായി അധികൃതർ പരിഗണിച്ചിട്ടില്ലെന്ന് കൺവെൻഷൻ ആരോപിച്ചു. കർഷക പെൻഷനുകളോ ക്ഷീര കർഷക പെൻഷൻ ക്ഷേമ പദ്ധതികളിലോ വനിതാ കർഷകർക്ക് മതിയായ പരിഗണന നൽകുന്നില്ലെന്നും കൺവെൻഷൻ ആരോപിച്ചു. കുന്നുമൽ ബാങ്ക് ഹാളിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടറി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് ടി വി ശാന്ത അധ്യക്ഷയായി. സംസ്ഥാന കമ്മിറ്റി അംഗം എം വി കോമൻ നമ്പ്യാർ, കെ കുഞ്ഞിരാമൻ എം എൽ എ, വി നാരായണൻ, ശാരദ എസ് നായർ, സുബൈദ ചെറുവത്തൂർ, ഗീതാസ്മാന, ടി വി ശാന്ത, പി ജനാർദ്ദനൻ, സി എച്ച് കുഞ്ഞമ്പു തുടങ്ങിയവർ സംസാരിച്ചു. മാതൃകാ പ്രവർത്തനത്തിലൂടെ ശ്രദ്ധേയരാവുകയാണ് ബല്ല ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ്. പാലിയേറ്റീവ് കെയർ യൂണിറ്റുമായി സഹകരിച്ചുകൊണ്ട് രോഗികൾക്ക് ആശ്വാസമാവുകയാണ് ബല്ല ഈസ്റ്റിലെ എൻ എസ് എസ് യൂണിറ്റ്. ബല്ല ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുമായി സഹകരിച്ചുകൊണ്ടാണ് രോഗികൾക്ക് ആശ്വാസമായി എത്തിയത്. രോഗികളെ പരിപാലിച്ചും ഭക്ഷണ സാധനങ്ങൾ നൽകിയുമാണ് ഇവർ ഈ മാതൃകാ പ്രവർത്തനം നടത്തിയത്. കാഞ്ഞങ്ങാട് നഗരസഭയിലെ അത്തിക്കോത്ത് വാർഡിലെ 15 വീടുകളിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയത്. വാർഡ് മെമ്പർ അജയ്കുമാർ നെല്ലിക്കാട്ട് ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്തു. ഗോപാലൻ മോനാച്ച, അജയൻ, എൻ എസ് എസ് കോർഡിനേറ്റർ ബാലകൃഷ്ണൻ വെള്ളിക്കോത്ത്, എൻ എസ് എസ് വളണ്ടിയർമാരായ എം കീർത്തന, പി വി അനഗ, സി ഹരിത, കെ ശ്രീരാഗ്, എം അനന്തകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. രോഗികളോട് സ്നേഹത്തോടെയും സാന്ത്വനത്തോടൊപ്പം അവരുടെ പുഞ്ചിരി കണ്ട മുഖവുമായി വരും നാളുകളിലും ഇവർക്ക് ആവശ്യമായ എല്ലാ സഹായവും തുടർന്നും ചെയ്യുമെന്നും വാക്കുകൊടുത്താണ് കുട്ടികൾ പിരിഞ്ഞത്. കയ്യൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ശില്പശാല സംഘടിപ്പിച്ചു. വിദ്യാലയത്തിന്റെ വികസനവും അക്കാദമിക് പ്രവർത്തനങ്ങളും അടങ്ങിയ കർമ്മ പദ്ധതിക്ക് ശില്പശാല രൂപം നൽകി. ജില്ലയിലെ മികച്ച വിദ്യാലയങ്ങളിലൊന്നായി മാറുകയും വജ്ര ജൂബിലി വർഷത്തിലേക്ക് പ്രയാണം നടത്തുകയും ചെയ്യുന്ന കയ്യൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സമഗ്ര വികസന ലക്ഷ്യമാക്കിയുള്ള കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകാനാണ് സ്കൂളിൽ ഏകദിന സമഗ്ര വികസന ശില്പശാല സംഘടിപ്പിച്ചത്. എം രാജഗോപാലൻ എം എൽ എ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന സ്കൂളുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റി തീർക്കുക എന്നതാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നത്. ആ മികവിന്റെ കേന്ദ്രങ്ങളാക്കൽ പദ്ധതിയുടെ വിപുലമായ സാധ്യതകൾ ഓരോ സ്ഥലത്തും സ്ഥിതി ചെയ്യുന്ന സ്കൂളിന്റെ വികസന സാധ്യതകൾ എന്ന് പറയുന്നത് ആ പ്രദേശത്തിന് അനുയോജ്യമായിരിക്കും. ആ പ്രദേശത്തെ അനന്തമായ സാധ്യതകളെ ഉപയോഗപ്പെടുന്ന രീതിയിലായിരിക്കും. അതിനെയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ശൃംഖലാബന്ധിതമായ അധ്യാപകരായാലും രക്ഷകർത്താക്കളായാലും വിദ്യാർത്ഥികളായാലും നാട്ടുകാരെല്ലാം തുടങ്ങുന്ന ഒരു കൂട്ടായ്മയുടെ ഉൽപ്പന്നമായിരിക്കും. ഈ കാഴ്ചപ്പാടുകളോട് മാത്രമേ നമുക്കിതിനെ സമീപിക്കാനും. ആദ്യ മന്ത്രിസഭയുടെ കാലത്ത് 1957 അനുവദിക്കപ്പെട്ട കയ്യൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ പടിപടിയായി ഉയർത്തപ്പെട്ട വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയും ഹയർ സെക്കൻഡറിയും പ്രവർത്തിക്കുന്ന വലിയ വിദ്യാലയമായി തീർന്ന കാര്യം എം എൽ എ തന്റെ പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശകുന്തള അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പി സി സുബൈദ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ദിലീപ് തങ്കച്ചൻ, യു സുമിത്ര, കയ്യൂർ ചിമേനി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൈനി കുഞ്ഞിക്കണ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ എം വി മോഹനൻ, ഷീന, പി ടി എ പ്രസിഡന്റ് ടി വി രവീന്ദ്രൻ, എം ബാലകൃഷ്ണൻ, പി കുഞ്ഞിക്കണ്ണൻ, കെ സുധാകരൻ, ടി ദാമോദരൻ, എൻ ദാമോദരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പാൾ വി എം വേണുഗോപാൽ സ്വാഗതവും പ്രധാനാധ്യാപകൻ ടി വി ജാനകി നന്ദിയും പറഞ്ഞു. വികസന പരിപ്രേക്ഷ്യം അവതരണം എം വി ഗംഗാധരൻ നിർവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും.
കൗൺസിൽ യോഗങ്ങളുടെ അറ്റൻഡൻസ് രജിസ്റ്റർ അടർത്തി മാറ്റിയതിനെ ചൊല്ലി കാസർഗോഡ് നഗരസഭയിൽ കയ്യാങ്കളിയും ബഹളവും. മാതൃകാപരമായ ശുചീകരണ പ്രവർത്തനങ്ങളുമായി എടനീരിലെ NSS വിദ്യാർത്ഥികൾ. കാസർഗോഡ് താലൂക്ക് ഓഫീസിന് സമീപത്ത് നിർത്തിയിട്ട കാറുകൾക്ക് മുകളിൽ മരച്ചില്ല പൊട്ടിവീണ് കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വേലേശ്വരത്തെ ഈശ്വരൻ എമ്പ്രാന്തിരിയുടെ പുസ്തകലോകം ഇനി ഗവേഷണ വിദ്യാർത്ഥികൾക്ക് സ്വന്തം. മഞ്ചേശ്വരം മിയാപദവ് വിദ്യാവർദ്ധക ഹയർ സെക്കൻഡറി സ്കൂളിൽ സിൽവർ ജൂബിലി ആഘോഷത്തിന് തുടക്കമായി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.